மாறி மறையேண்டதோர்த்த சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சின்னும் பிரசாதமேகும் தெய்வமே அங்கே மகிமா வெற்ற மனோ യേശുവിൽ സ്നേഹമുള്ളവരെ, പ്രഭാത വിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഒരു സുപ്രഭാതം കൂടി ഈശോനാഥൻ നമുക്കായി നൽകിയിരിക്കുകയാണ്. ഈ സുപ്രഭാതത്തിൽ യേശുനാഥനോട് കൂടെ ആയിരിക്കുമ്പോൾ അവിടുത്തെ തിരുവചനങ്ങൾ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് ഇന്ന് ഒരുക്കമുള്ളവരായിത്തീരാം. ഈ സുപ്രഭാതത്തിൽ കർത്താവിൻ്റെ കൃപയ്ക്കായി നമുക്ക് യാചിക്കുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ കന്യാ മറിയത്തിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഈ ദിവസത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അധ്വാനങ്ങളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ അർപ്പണം ചെയ്യാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം. അമ്മേ മാതാവേ, ഈ ദിവസം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമാവിധം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ ഈ പ്രഭാത വിരുന്ന് എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി നമുക്ക് സമർപ്പണം ചെയ്യാം. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ സമാധാനവും ശാന്തിയും പുലരുവാൻ, നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് രാജാവായി വാഴുവാൻ നമ്മുടെ പ്രഭാത വിരുന്നിനെ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കുമായി നമുക്ക് സമർപ്പണം ചെയ്യാം. വൃക്ഷലതാദികൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോൽ ദൈവമേ നിൻ ആർദ്രമാ മനുകമ്പയാൽ നിൻ ജനം കുളിർമേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. കർത്താവ് ഈ ദിവസം നമ്മോട് അരുളി ചെയ്യുന്ന വചനങ്ങളെ ശ്രവിക്കുവാൻ തക്കവിധം നമുക്ക് ശ്രദ്ധയുള്ളവരായിത്തീരാം. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ഈ നിമിഷം യാചിക്കാം. ആത്മാവിൻ്റെ അഭിഷേകം കടന്നു വരുമ്പോഴാണ് വചനത്തിൻ്റെ പൊരുളറിയുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമ്മൾ ശക്തരായിത്തീരുക. ഒരു നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ദൈവവചനത്തിൻ്റെ പൊരുളറിയുവാനും അതിജീവിതത്തിൽ പകർത്തുവാനും വചനത്തിന് സാക്ഷികളായി ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ. കർത്താവായ ഈശോയെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെല്ലാവരെയും ഈ നിമിഷം അഭിഷേകം ചെയ്യുമാറാകണമേ. ദൈവമായ കർത്താവ് നമ്മുടെ അരുളി ചെയ്യുന്ന തിരുവചനങ്ങളെ നമുക്കിപ്പോൾ ശ്രദ്ധയോടെ ശ്രവിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം
അധ്യായം 12 വാക്യങ്ങൾ 9 മുതൽ 14 വരെ. യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനഗോഗിലെത്തി. അവിടെ കൈശോഷിച്ച ഒരുവനുണ്ടായിരുന്നു. യേശുവിൽ കുറ്റമാരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു, സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? അവൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തൻ്റെ ആട് സാബത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യൻ. അതിനാൽ സാബത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ്. അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, ഉടനെ അത് സുഖം പ്രാപിച്ചു, മറ്റേ കൈ പോലെയായി. ഫരീസേർ അവിടെ നിന്ന് പോയി അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി. ശിൽപ്രിയമുള്ളവരെ, ഈശോനാഥൻ സാബത്ത് ദിവസം കൈ ശോഷിച്ച ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് തിരുവചനത്തിലൂടെ നമ്മൾ കേട്ടത്. സാബത്തിൻ്റെ ലംഘനമാണ് യേശു നടത്തിയത് എന്ന് ആരോപിച്ച് കർത്താവിനെ കുറ്റം വിധിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഫരീസായ പ്രമാണിമാരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുവാൻ തക്കം പാർത്തിരുന്ന ഒരു വിഭാഗം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഫരീസേര് നിയമജ്ഞരുമെല്ലാം കർത്താവായ യേശുവിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. നാടുനീളെ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുവാനും കുറ്റപ്പെടുത്തുവാനും അതിൽ പോരായ്മ കണ്ടെത്തുവാനും അങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്തുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സമൂഹത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. എന്നാൽ കർത്താവ് അവരുടെ വിമർശനങ്ങളോട് പ്രതികരിച്ചത് എപ്രകാരമാണ് എന്ന് ചിന്തിക്കേണ്ടതാണ്. കർത്താവ് അവരെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയല്ല, എന്നാൽ വിമർശനങ്ങളുടെ മുൻപിൽ തളർന്നുപോയി തൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയല്ല, അനുസ്യൂതം തൻ്റെ നന്മപ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരുന്നു കർത്താവായ ഈശോ. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലിൻ്റെ മുൻപിലും വിമർശനങ്ങളുടെ മുൻപിലും പതറാതെ, തൻ്റെ ദൗത്യത്തിന് കുറവ് വരുത്താതെ, ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തെ അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യേശുനാഥനെ നമുക്ക് മാതൃകയാക്കാം. അനുദിന ജീവിതത്തിൽ നാം നോക്കുമ്പോൾ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ധാരാളമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ സദുദ്ദേശത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളെയും തെറ്റായി വ്യാഖ്യാനിക്കുകയും വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന അവസരങ്ങളുണ്ടാകാം. നന്മ ചെയ്യുവാൻ വേണ്ടി നമ്മൾ ആരംഭിക്കുമ്പോൾ എതിരിടുന്നവരും വിമർശിക്കുന്നവരും തടയുന്നവരും തടസ്സം നിൽക്കുന്നവരുമൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നതാണ്. എപ്രകാരമാണ് ഈ അവസരത്തിൽ നമ്മൾ പ്രതികരിക്കുക? യേശുവിൻ്റെ ജീവിത മനോഭാവം തന്നെ സ്വന്തമാക്കുവാനുള്ള ഒരു പരിശീലനമാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലും വ്യത്യസ്തമായിരുന്നില്ല അനുഭവങ്ങൾ. പത്രോസും യോഹനാനുമൊക്കെ സുവിശേഷം പ്രസംഗിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, നാടുനീളെ നന്മ ചെയ്തുകൊണ്ട് ക്രിസ്തുവിനെ അനുകരിച്ചപ്പോൾ അവരിൽ കുറ്റമാരോപിക്കുകയും അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് മുറവിളി കൂട്ടുകയും ചെയ്യുന്ന ഒരു സമൂഹവും അവിടെയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, മറ്റുള്ളവർക്ക് നന്മ ചെയ്തു എന്നത് മാത്രമാണ് അവർ ചെയ്തത്. എന്നിട്ടും അവർ കുറ്റം വിധിക്കപ്പെട്ടു. ഈ അവസരത്തിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ വ്യഥയോർത്ത് പരിഭവിക്കാതെ പരിതപിക്കാതെ ആരോടും ആവലാതിപ്പെടാതെ നിശബ്ദമായി സകലത് സഹിക്കാൻ സന്നദ്ധമാകുന്ന അപ്പസ്തോലന്മാരെ നമുക്ക് കാണാൻ കഴിയുക. ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കപ്പെട്ടപ്പോൾ, കുറ്റം വിധിക്കപ്പെട്ടപ്പോൾ, അവർ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അവർ വീണ്ടും കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. പിൻവാങ്ങുവാനായിരുന്നില്ല.
ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്നും ശിക്ഷ വിധിക്കപ്പെട്ട് അവർ പ്രഹരിക്കപ്പെട്ടു. അവരെ ചമ്മട്ടികൊണ്ട് അടിച്ചതിന് ശേഷം പറഞ്ഞയക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ പത്രോസും യോഹനാനുമെല്ലാം ശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോൾ അവർ അത്യധികം സന്തോഷമുള്ളവരായി. നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. 5:41 തിരുവചനത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതി ആദ്യമായി പീഡകൾ സഹിക്കേണ്ടി വന്നതിൽ അവർ സന്തോഷിച്ചു എന്നാണ് നമ്മൾ വായിക്കുക. ശിക്ഷിക്കപ്പെട്ടപ്പോൾ, അടി കിട്ടിയപ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തിയവർ, കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതി ആദ്യമായി പീഡകൾ സഹിക്കേണ്ടി വന്നതിൽ അവർ സന്തോഷിച്ചു. കുറ്റപ്പെടുത്തലും വിമർശനങ്ങളും ശിക്ഷാവിധിയും ഒക്കെ കടന്നു വന്നപ്പോൾ അതിലും സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന ഒരു മനസ്സും സന്നദ്ധതയും അതായിരുന്നു അപ്പസ്തോലന്മാർ നിറഞ്ഞു നിന്നത്. വീണ്ടും അവർ തങ്ങളുടെ സുവിശേഷ പ്രഘോഷണവും നന്മ പ്രവൃത്തികളും തുടർന്നുകൊണ്ടേയിരുന്നു. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലുമെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ, അപ്പസ്തോലന്മാരെ പോലെ ശാന്തമായി നിശബ്ദമായി ഇവയെല്ലാം ഏറ്റെടുക്കുവാനും തളരാതെ തകരാതെ വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതി നന്മ ചെയ്യുവാൻ സന്നദ്ധരാവുക, അതാണ് ഈശോ ഇന്നേ ദിവസം നമ്മോട് ആഹ്വാനം ചെയ്യുക. പ്രതികൂല സാഹചര്യങ്ങളും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളതിനെ എതിരിടാൻ നോക്കും, ന്യായീകരിക്കാൻ നോക്കും, അല്ലെങ്കിൽ നമുക്ക് അവരോട് വെറുപ്പ് വിദ്വേഷം പക വീട്ടാനുള്ളൊരു ശ്രമം ഉണ്ടാകാം. നമ്മെ എതിർക്കുന്നവരെ, നമ്മെ വിമർശിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുക, അവരെ തകർക്കുക, അങ്ങനൊരു മനോഭാവത്തിലേക്ക് ഒരുപക്ഷെ പോകാം. മറ്റു ചിലരാകട്ടെ വിമർശനങ്ങൾ വന്നു കഴിയുമ്പോൾ, കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ എല്ലാ പ്രവൃത്തികളും അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്, മതി, ഇനി ഒന്നിനും മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്മ പ്രവൃത്തികളും നമ്മുടെ സത്പ്രവൃത്തികളും നമ്മുടെ സംരംഭങ്ങളും നമ്മുടെ ഉദ്യമങ്ങളും എല്ലാം അവിടം കൊണ്ട് അവസാനിപ്പിക്കുവാൻ തയ്യാറാകുന്നവരുമുണ്ട്. മറ്റു ചിലരാകട്ടെ തങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, വിമർശനങ്ങളും കുറ്റപ്പെടുത്തലും ഉണ്ടാകുമ്പോൾ നിരാശരായിത്തീരുകയാണ്. എത്രമാത്രം നന്മ ചെയ്തിട്ടും എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ വീട്ടിലുള്ളവർ, എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ കൂടെ അധ്വാനിക്കുന്നവർ എനിക്ക് പിന്തുണയല്ല, മറിച്ച് എന്നെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ, എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, വിമർശിക്കുമ്പോൾ നിരാശയിൽ നിബദിച്ച് എല്ലാ പരിപാടികളും അവസാനിപ്പിക്കുന്ന ഒരു മനോഭാവവും ഒരുപക്ഷെ നമുക്ക് ഉണ്ടായേക്കാം. 13 വിശുദ്ധയായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച മറിയം ത്രേസ്യയുടെ ജീവിതവും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ കർത്താവായ യേശുക്രിസ്തുനോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നൊരു ഹൃദയം അവൾക്കുണ്ടായി. അതിൻ്റെ അനന്തരഫലമായിട്ട് 15-16 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ അവിടെ ചുറ്റുമുള്ള വീടുകളിലൂടെ കടന്നു ചെന്ന് രോഗികളായിട്ടുള്ളവരുടെ അടുക്കൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വാർദ്ധക്യത്തിലെത്തിയവരുടെ വീടുകളിൽ പോയി അവരെ ശുശ്രൂഷിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ വീടുകൾ ചുറ്റി സഞ്ചരിച്ച് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായം ചെയ്തു കൊടുത്ത് പ്രത്യേകിച്ചും രോഗികളായിട്ടുള്ളവരെ പരിചരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവളോടൊപ്പം 3 കൂട്ടുകാരികളും കൂടി. അങ്ങനെ ഈ യുവതികൾ വീടുകൾ ചുറ്റി സഞ്ചരിച്ച് ആ വീടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിചരിക്കുകയും ചെയ്തപ്പോൾ കുറേ പേർ അതിനെ എതിർത്തു. അനേകം വർഷങ്ങൾക്ക് മുൻപ് ഈ യുവതികൾ ഇതുപോലെ വീടുകളിൽ കയറി ഇറങ്ങുക എന്നത് പതിവില്ലാത്തൊരു കാര്യമായതിനാൽ വീട്ടുകാരും കുടുംബക്കാരും സ്വന്തക്കാരും മാത്രമല്ല നാട്ടുകാർ പോലും അതിനെ എതിർക്കുകയും വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. ആ അവസരത്തിൽ മറിയം ത്രേസ്യ തൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു അവസാനം കണ്ടെത്തുകയല്ല, മറിച്ച് സൗമ്യതയിലൂടെ ശാന്തതയിലൂടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുകയാണ്. അവളുടെ നിസ്വാർത്ഥമായ നിസ്തുലമായ സേവനങ്ങളുടെ ഫലം അനുഭവിച്ചവർ അവളെ വീണ്ടും വിളിച്ചു. അവളുടെ സാന്നിധ്യം അവർ ആഗ്രഹിച്ചു. കാരണം അതവർക്ക് വലിയ ആശ്വാസവും സമാധാനവും പകർന്നു തന്നു എന്ന് മാത്രമല്ല, പലർക്കും രോഗത്തിൽ നിന്ന് സൗഖ്യവും
അതിലേറെ ആശ്വാസവും ലഭ്യമായി എന്നതാണ്. അപ്പോൾ അവർ വീണ്ടും അവളെ കാണണമെന്നും അവളുടെ സാന്നിധ്യം വേണമെന്നും ആവശ്യപ്പെട്ടു. അവളുടെ ശാന്തമായ സൗമ്യമായ സമീപനത്തിലൂടെ വിമർശനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കാലക്രമേണ അവയെല്ലാം അതിജീവിക്കുവാൻ അവൾക്ക് സാധിച്ചു. തുടർന്നാണ് ആ വലിയ കുടുംബ പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെല്ലുവാൻ അവൾക്ക് സാധിക്കുന്നത്. അത് തൻ്റെ ദൈവ വിളിയാണ് എന്ന് മനസ്സിലാക്കി, തൻ്റെ ദൗത്യമാണെന്ന് തിരിച്ചറിഞ്ഞ് കുടുംബ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ അതവൾക്ക് പ്രചോദനമായി തീർന്നു. വിമർശനങ്ങളുടെ മുമ്പിൽ പതറാതെ നിന്ന് ശാന്തതയോടെ സൗമ്യതയോടെ അതിനെ കൈകാര്യം ചെയ്തപ്പോൾ അവിടെ ഒരു വിശുദ്ധ ജനിച്ചു. അതാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ത്രീയ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, 6:9, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്ന്. അങ്ങനെ നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം നിങ്ങൾക്ക് ഫലം അനുഭവിക്കാൻ സാധ്യമാകുമെന്ന്. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു നന്മകളൊക്കെ ചെയ്ത് മുന്നേറുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രതിസന്ധികളും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒക്കെ കാണുമ്പോൾ പിന്തിരിയുകയല്ല, പിൻവാങ്ങുകയല്ല, ഉപേക്ഷിക്കുകയല്ല, മറിച്ച് കൂടുതൽ ആവേശത്തോടെ വീണ്ടും വീണ്ടും നന്മ ചെയ്യാൻ തയ്യാറാവുക. അങ്ങനെ നന്മയിൽ അടിയുറച്ച് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ യഥാകാലം ഫലം അനുഭവിക്കാൻ നമുക്ക് സാധ്യമാകും. 13 മറിയം ത്രേസ്യയോടൊപ്പം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയായിരുന്നു കാർഡിനൽ ന്യൂമാൻ. അദ്ദേഹം ആഗ്ലിക്കൻ സഭയിൽ നിന്ന് സഭയിൽ ജനിച്ചു ജീവിച്ചു വളർന്നു വൈദികനായി. പിന്നീട് കത്തോലിക്കാ തിരുസഭയിലേക്ക് അദ്ദേഹം മടങ്ങി വരികയാണ് ചെയ്യുക. അങ്ങനെ നന്നായി പഠിച്ച് ഒരു പണ്ഡിതനായി തീർന്ന അദ്ദേഹം ക്രിസ്തു സഭയുടെ ചരിത്രം മുഴുവൻ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തപ്പോൾ കത്തോലിക്കാ തിരുസഭയാണ് യഥാർത്ഥ സഭ എന്ന് തിരിച്ചറിഞ്ഞ് കത്തോലിക്കാ തിരുസഭയിൽ ചേരുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. കൂടെയുള്ളവർ, കൂട്ടുകാർ, വീട്ടുകാർ, സ്വന്തക്കാരൊക്കെ അദ്ദേഹത്തെ എതിർത്തു. എങ്കിലും അദ്ദേഹം കത്തോലിക്കാ തിരുസഭയിൽ ചേർന്നു, കർദിനാളായി തീർന്നു. കത്തോലിക്കാ സഭയിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴും കത്തോലിക്കാ സഭയിൽ നിന്നും പലരും അദ്ദേഹത്തെ വിമർശിച്ചു. അപ്പോൾ എല്ലാ സ്ഥലത്തു നിന്നും ശക്തമായ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങൾ കത്തോലിക്കാ തിരുസഭയിൽ ചേർന്നതിൽ പിന്നെ അദ്ദേഹത്തോട് മിണ്ടിയിട്ടേയില്ല. എന്നിട്ടും സത്യം ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ബോധ്യത്തിൽ നിന്ന് അണിവിടെ പിന്തിരിയുവാൻ അദ്ദേഹം തയ്യാറായില്ല. എല്ലാ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും നിശബ്ദമായി സഹിച്ച് സത്യത്തിനു വേണ്ടി നിലകൊണ്ട ഒരു വിശുദ്ധനായ വ്യക്തിയായിരുന്നു കാർഡിനൽ ന്യൂമാൻ. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ 13 അദ്ദേഹത്തെയും വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. പ്രിയമുള്ളവരുടെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ പ്രതിസന്ധികളിലും കുറ്റപ്പെടുത്തലുകളിലും തളർന്നു പോകാതെ അനുസ്യൂത നന്മയിൽ മുന്നേറുവാൻ നമുക്ക് സാധ്യമാകട്ടെ. ഈശ്വരനാഥനോട് നമുക്ക് പ്രത്യേകമാവധം പ്രാർത്ഥിക്കാം. നമ്മുടെ സൽപ്രവൃത്തികളും നന്മ പ്രവൃത്തികളും ഒരിക്കലും വിഘാതം വരാതെ തുടർന്നു കൊണ്ടുപോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എൻ അന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനാ നിരതരാകാം. നല്ലവനായ ഈശോനാഥൻ്റെ
തിരുസന്നിധിയിലാണ് നാം ഓരോരുത്തരും. ത്രൈത്വിക ദൈവത്തെ നമുക്ക് ഒന്നു ചേർന്ന് സ്തുതിച്ചാരാധിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. പിതാവായ ദൈവമേ, അവിടുത്തെ ഏകജാതനെ നൽകി ഞങ്ങളെ സ്വർഗീയ പാതയിലേക്ക് ആനയിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പുത്രനായ ഈശോയെ സ്വന്തം ശരീരവും രക്തവും ഞങ്ങൾക്ക് ഭക്ഷണവും പാനീയവുമായി നൽകിക്കൊണ്ട് രക്ഷയുടെ തീരത്തേക്ക് ഞങ്ങളെ ചേർത്തണച്ച അവിടുത്തെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, എല്ലാ കാലവും തിരുസഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ ചൈതന്യമാണല്ലോ അവിടുന്ന്. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ അന്തരംഗങ്ങളിൽ വന്നു വസിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. സ്വർഗത്തിലുള്ള സകല മാലാക വൃന്ദത്തോടും ചേർന്ന് ഞങ്ങളുടെ സ്തുതികളും ആരാധനകളും ഞങ്ങൾ സമർപ്പണം ചെയ്യുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രത്യേകമാവധം പ്രാർത്ഥിക്കണമേ. അവിടുത്തെ മാധ്യസ്ഥം ഈ നിമിഷം ഞങ്ങൾ യാചിക്കുകയാണ്. ഞങ്ങളുടെ പേരിന് കാരണപോതരായ വിശുദ്ധരെ, സ്വർഗത്തിലുള്ള സകല വിശുദ്ധാത്മാക്കളെ, നിങ്ങളുടെ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിരന്തര ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമാറാകണമേ. സകല ഭൂവാസികളോട് ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. പരിശുദ്ധ പിതാവ്, മെത്രാന്മാർ, ലോകമെമ്പാടുമുള്ള വൈദികർ അർപ്പിക്കപ്പെടുന്ന ബലികൾ, അവയോടൊപ്പം കർത്താവായ ഈശോയെ ഞങ്ങളുടെ യാചനകളും അപേക്ഷകളും ഞങ്ങൾ അർപ്പണം ചെയ്യുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ നിയോഗങ്ങളും തിരുസന്നിധിയിൽ ഈ നിമിഷം ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകമെമ്പാടും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന പ്രേക്ഷിതരോടൊപ്പം ഞങ്ങളും ഞങ്ങളുടെ അപേക്ഷകളെ അങ്ങയുടെ കരങ്ങളിൽ അർപ്പിക്കുകയാണ്. കർത്താവായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും ഈ നിമിഷം അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഉദ്യമങ്ങളെയും ഈ ദിവസത്തെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകണമേ.
നല്ലവനായ ഈശ്വനാഥൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഈ ദിവസം മുഴുവൻ കർത്താവായ യേശുവിൻ്റെ സജീവമായ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാകുവാൻ തക്കവിധം അവിടുന്ന് ഈ നിമിഷം നമ്മെ എല്ലാവരെയും ആശീർവദിക്കുകയാണ്. അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് ശിരസ് നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമുള്ളവരെ, പ്രഭാത വിരുന്ന് നിങ്ങൾക്ക് അങ്ങേയറ്റം അനുഗ്രഹപ്രദമായി എന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ശ്രദ്ധയോടെ ഇത് കേൾക്കുന്നതും ജീവിതത്തിൽ പകർത്തതും തീർച്ചയായിട്ടും ദൈവാനുഗ്രഹത്തിന് കാരണമായിത്തീരുന്നു. പ്രഭാത വിരുന്ന് ശ്രവിക്കുന്ന നിങ്ങൾക്കേവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി സദാസമയം ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമാണ്. അതോടൊപ്പം തന്നെ പ്രഭാത വിരുന്നിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കേവർക്കും വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നല്ല സുദിനം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. Thank you.